രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, രോമം തെങ്ങനെ എണ്ണീറ്റ് നിൽക്കുന്ന സാധനം അടിപൊളി സാധനം, കണ്ടു ഒന്നും പറഞ്ഞില്ല, അടിപൊളിയാണ്. തിരിച്ചു വരാൻ പുള്ളി ഇവിടെ ഒന്നും പോയിട്ടില്ല. പിന്നെ അപ്പത്തെ പുള്ളിയുടെ പേര് നിവിൻ പോളി എന്നാണ്. ഓണത്തിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം, പ്രേമം ആയിക്കോട്ടെ ലാഡ് ആയിക്കോട്ടെ, ഓണം എപ്പോഴും നിവിൻ പോളി ഉള്ളതാണ്. എങ്ങനെയുണ്ട് പടം, എങ്ങനെയാണ് മൊത്തത്തില്? കോമഡി എന്റർടൈനർ ആണ്. നിവിൻ പോളിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അല്ല തടിയല്ല ചോദിച്ചത്, പെർഫോമൻസ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഹനീഫ് അതാൻ്റെ ഫ്രെയിംസ്, എൻ്റെ അമ്മ സ്റ്റാർട്ടിംഗ് മുതൽ എന്തുവരെ പക്ക സ്റ്റൈലിഷാണ്. എനിക്ക് സ്റ്റാർട്ടിംഗ് എനർജിയിൽ കുറച്ചൊരു എന്തോ ഒരു കണ്ടിന്യൂ ഇല്ലാത്തപോലെ തോന്നി, പക്ഷെ പിന്നീട് പക്കയായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആക്ഷനും കോമഡി നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലെ ആക്ഷൻസ് കൊള്ളാം, അത്യാവശ്യം ഉദ്ദേശിച്ചുണ്ട്. ഒരു പക്ക എൻ്റർടൈൻ മൂവിയാണ്, അധികം ഭയങ്കരമൊന്നുമില്ല, ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ്. വന്ന് കളിച്ച് തിരിച്ച് എൻജോയ് ചെയ്തു കാണിച്ചു. നിവിൻ്റെ ഒരു തിരിച്ചുവരവാണ്. അതെ, തിരിച്ചുവരവായിരിക്കും. അത് നല്ല പടം, നല്ല പടം, അടിപൊളി പടം. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് തന്നെ. ഓണത്തിന് എന്തായാലും നിരാശപ്പെടുത്തില്ല പ്രേക്ഷകരെ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ഇതാണോ ഓണത്തിന് കാത്തിരുന്ന ഒരു സിനിമയുടെ ഡയലോഗ്. ഞാൻ അവിടെ ഏഞ്ചൽ എന്ന ഒരു ലോട്ടറി അമ്മേശ് എന്ന ക്യാരക്ടറാണ് ചെയ്തത്. അവര് നല്ല ഏഞ്ചൽ. പടം സൂപ്പറായി. ഞാനിവിടുത്തേ അഭിനയിച്ചുകൊണ്ട് നല്ല പറയുന്നത്, ഒരു ഫാമിലിക്ക് ഓണത്തിന് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഹനീഫ് അദേനി നീൻ പോളിയിലൂടെ കാണിച്ചിരുന്നു. നീൻ പോളി വീണ്ടും ഓണം വിന്നറായിരിക്കുകയാണ്. നല്ല മൂവിയാണ്. അടിപൊളി. ബാക്കി എല്ലാവരും തന്നെ നല്ല രസം, നല്ല എന്താ പറയുക, നല്ലൊരു എൻജോയ്മെന്റ് ഉണ്ട്. കൊള്ളാം, ബോറിംഗ് അടിക്കില്ല, ബോറിംഗ് അല്ല, നല്ല സൂപ്പർ മൂവി. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ബോറിംഗ് ആയിട്ടോ ഒന്ന് കണ്ണ് ഇങ്ങനെ മാറ്റി അങ്ങനെ തോന്നുന്നു, പക്ഷെ നല്ല അടിപൊളി. ഉണ്ടായിരിക്കും. എപ്പോഴും ഓണക്കാലത്ത് ഒരു നല്ലൊരു മൂവിയാണോ നിവിൻ്റെ? അതനുസരിച്ച് എനിക്ക് തോന്നണത് ഓണത്തിൻ്റെ ഒരു ആഘോഷം. ബി ജി എം ഒക്കെ രസമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ആ സോങ് നല്ല രസമല്ലേ? അല്ല, പുള്ളിയുടെ പേര് നിവിൻ പോളി എന്നാണ്. എത്രയൊക്കെ താഴെ പോയി കഴിഞ്ഞാലും പുള്ളി തിരിച്ച് കയറി വരും. കാരണം തിരിഞ്ഞു നോക്ക്, പ്രേമം പോലത്തെ ഒരു വലിയ ഹിറ്റ് ആ കാലത്ത് ഉണ്ടായിരുന്നു. ലവ് ആക്ഷൻ ഡ്രാമ പോലത്തെ ഒരു പടം, ലവ് ആക്ഷൻ ഡ്രാമ പോലത്തെ ഒരു പടം. അതിൻ്റെ അകത്ത് പറയാനുണ്ടെങ്കിൽ വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ആ സമയം ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ജനിപ്പിച്ച പടമാണ്. അതുകൊണ്ട് തിരിച്ചു വരാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിലൊക്കെ മേലെ നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. ഓണത്തിന് കയറിക്കോ, ദീപരിവാറും. പടം ഹെവി വോൾട്ടേജ് ആണോ? പടം ഓണത്തിന് ദീപരിവാറിക്കും, ഒന്നും നോക്കാനല്ല. ഇപ്രാവശ്യത്തെ ഓണം നിവിൻ പോളി തൂക്കി എന്നുള്ളത് ബാക്കിയുള്ള സിനിമ കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആണ് നിങ്ങളേ കണ്ട പടം? ഓണം അല്ലെങ്കിൽ നിവിൻ പോളി മാസല്ലേ. പ്രേമം ആയിക്കോട്ടെ, ലവ് ആക്ഷൻ ഡ്രാമ ആയിക്കോട്ടെ, നിങ്ങൾ കഥ പറയല്ലേ, പിള്ളേർ ഓണത്തിന് പടങ്ങാറുണ്ട്. നമ്മുടെ മോസ്റ്റ് റിവ്യൂസ് പറയുന്ന ആറാട്ടെണ്ണം റിവ്യൂ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ അണ്ണ എല്ലാവർക്കും ഒരു ഹാപ്പി ആണോ പറഞ്ഞത്? എല്ലാവർക്കും ഹാപ്പി ആണ്. എൻ്റെ അണ്ണൻ്റെ വക ഏറ്റവും എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ആണോ? അപ്പോൾ ബോസ് ആൻഡ് കോ നല്ല എൻ്റർടൈനർ പടമാണ്, അടിപൊളി സൂപ്പർ സൂപ്പർ പടമാണ്, അടിപൊളി പടം, നല്ല പടം, സൂപ്പറാണ്, അടിപൊളി പടം, നല്ല എൻ്റർടൈനറാണ്, പൈസ കൊള്ളും മുതലുണ്ട് പടം. ഓണത്തിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ്, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. ആക്ഷൻസ് നല്ലതാണ്, പിന്നെ നല്ല കോമഡി ഉണ്ട്, എല്ലാ ചേരുവകളും ഉള്ള പടം, പിള്ളേർക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ഇഷ്ടപ്പെടുന്ന നമ്മളിപ്പോ വിനയ് ഫോട്ടോ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്, ആ വിനയ് ഫോട്ടോയുടെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ അതങ്ങനെ അത് ഈ പടത്തിൽ പുള്ളി നല്ല രീതിയില് പുള്ളി ഈ നിവിൻ പോളിയും വിനയ് ഫോട്ടോ തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല രസമാണ്. വിനയ് ഫോട്ടോ കോമഡി ഒക്കെ നല്ല രീതിയിൽ തിയേറ്ററിൽ ഏൽക്കുന്നുണ്ട്, അത്യാവശ്യം ചിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ ഒരു പഴയകാല കുറേ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നിയതാണ് ആക്ട് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ചില സീക്വൻസിലൊക്കെ. പിന്നെ ഫൈനലിൽ ക്ലൈമാക്സിനോട് അടുക്കുക ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദുബായ് മരുഭൂമിയിൽ നടന്നുള്ളൊരു സംഭവമാണ്. പിന്നെ വില്ലൻ എടുത്തു പറയേണ്ടത് എനിക്ക് പുള്ളിയുടെ പേരറിയില്ല, പക്ഷേ അത് കൊടുത്തിരിക്കുന്ന റോൾ പള്ളി പുള്ളി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്.